എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വിക്ടേഴ്സ് ആൻഡ് ക്ലാസ് കണ്ട് കാണുമല്ലോ. നമുക്കിന്ന് ടീച്ചർ ഹോംവർക്ക് നൽകിയിരിക്കുന്നത് വാഴപ്പഴം എന്ന ഭാഗത്തിലെ ചില കണക്കുകളാണ്. നോക്കാം. കേശുവും രാമുവും രാജാവിന് വാഴപ്പഴങ്ങൾ കാഴ്ചവെച്ചു. ഓരോ പടലയിലും 10 പഴം വീതമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും എത്ര പഴം കൊണ്ടുവന്നെന്ന് നമുക്ക് നോക്കാം. കേശുവും രാമുവും കൊണ്ടുവന്ന പടലകളും അല്ലാതെയുള്ള പഴങ്ങൾ എണ്ണിയും നമുക്ക് നോക്കാം. ആദ്യം കേശുവിൻ്റെ, കേശു എത്രയാണ് കൊണ്ടുവന്നത്? 7 പടല പഴവും അല്ലാതെ 8 പഴം എണ്ണിയും. അപ്പോൾ എത്രയുണ്ട്? 70 + 8 = 78. കളത്തിലോട്ട് 78 എന്ന് എഴുതാം. അടുത്തത് രാമുവാണ്. രാമു 5 പടല പഴവും അല്ലാതെ 5 പഴവുമാണ് കൊണ്ടുവന്നത്. അപ്പോൾ 50 + 5 = 55. അപ്പോൾ ആകെ മുഴുവൻ 55 രാമു കൊണ്ടുവന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ആരാണ് കൂടുതൽ പഴങ്ങൾ കൊണ്ടുവന്നത്? ആരാണ്? 78 പഴം കൊണ്ടുവന്നത് കേശുവാണ്. താഴോട്ട് നമുക്ക് കേശു എന്ന് എഴുതാം. അടുത്ത ചോദ്യം, എത്ര കൂടുതലാണ് കേശു കൊണ്ടുവന്നത്? രാമുവിനേക്കാൾ കേശു 2 പടല കൂടുതലും 3 പഴങ്ങളും കൂടുതലും കൊണ്ടുവന്നു. അപ്പോൾ എത്രയാണ്? 20 + 3 = 23. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കേശു കൊണ്ടുവന്ന 78 നിന്ന് രാമു കൊണ്ടുവന്ന 55 കുറയ്ക്കുക. അപ്പോൾ ഉത്തരം 23 എന്ന് ലഭിക്കും. ബനാനാസ്. കേശു ആൻഡ് രാമു ബ്രോട്ട് ബനാനാസ് ഫോർ ദ കിങ്. 10 ബനാനാസ് ഇൻ ഈച്ച് ബഞ്ച്. ഓരോ ബഞ്ചിനും 10 വീതമാണ് ഉള്ളത്. നമുക്ക് നോക്കാം കേശുവും രാമു എത്ര കൊണ്ടുവന്നെന്ന്. കേശു എത്ര ബഞ്ച് കൊണ്ടുവന്നു? 7 ബഞ്ചും അല്ലാതെ 8 ബനാന ബാക്കിയും. അപ്പോൾ എത്രയാണ്? 70 + 8. കേശു കൊണ്ടുവന്നത് 78 ആണ്. രാമു കൊണ്ടുവന്നതോ 5 ബഞ്ചും അല്ലാതെ 5 ബനാനയായിട്ടോ. അപ്പോൾ എത്രയാണ്? 50 + 5 = 55. അപ്പോൾ ആകെ ടോട്ടൽ 55 ആണ്. ഇതിലാരാണ് കൂടുതൽ കൊണ്ടുവന്നത്? 78 കൊണ്ടുവന്നത് കേശുവാണ്. നമ്മൾ ആ കളത്തിലോട്ട് കേശു എന്ന് നമുക്ക് എഴുതി ചേർക്കാം. ഹൗ മെനി മോർ? രാമുവിനേക്കാൾ കേശു എത്രയാണ് കൂടുതൽ കൊണ്ടുവന്നത്? കേശു 2 പടല കൂടുതലും അല്ലാതെ ബാക്കി 3 പഴവും കൂടുതലുണ്ട്. അപ്പോൾ 2 + 3 = 3. അപ്പോൾ ട്വറ്റൽ എത്രയാണ്? 20 + 3 = 23. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? കേശുവിൻ്റെ 78 നിന്ന് രാമുവിൻ്റെ 53 കുറച്ചാലും നമുക്ക് 23 എന്ന് ആൻസർ കിട്ടും. ഇത് കഴിഞ്ഞ് രാജാവ് കേശു കൊണ്ടുവന്നവയിൽ നിന്ന് 43 പഴം കഴിച്ചു. കേശു കൊണ്ടുവന്ന പഴങ്ങളിൽ ബാക്കി ഇനി എത്ര കാണും? നമുക്ക് ആ കളങ്ങളിൽ എഴുതാം. കേശു കൊണ്ടുവന്നത് എത്രയാണ്? 78. രാജാവ് കഴിച്ചതോ 43. അപ്പോൾ ആ കളത്തിലോട്ട് 78 = 43 എന്നിങ്ങനെ എഴുതുക. ബാക്കി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 78 നിന്ന് 43 കുറയ്ക്കണം. നമുക്ക് സൈഡിലോട്ട് എഴുതി കൂട്ടാം. 78 - 43 എത്രയാണ്? 8 നിന്ന് 3 കുറച്ചാൽ 5 വരുന്നത്. ആ 5 താഴോട്ട് ഇറക്കി എഴുതണം. ഇപ്പോഴത്തെ എത്രയാണ്? 7 നിന്ന് 4 കുറച്ചാൽ 3. അപ്പോൾ ഉത്തരം എത്രയാണ്? 35. അപ്പോൾ ഇപ്പോഴത്തെ കളത്തിൽ ബാക്കി എന്നുള്ള സ്ഥാനത്ത് 35 എണ്ണം നമുക്ക് എഴുതി പൂർത്തിയാക്കാം ഇത്. അടുത്തത്, രാമു കൊണ്ടുവന്ന 55 പഴത്തിൽ 32 രാജാവ് കഴിച്ചത്. ബാക്കി എത്രയാണ്? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളിപ്പോൾ കുറച്ചതുപോലെ ഈ സൈഡിലോട്ട് 10 എന്ന സ്ഥാനത്തോട്ട് ആദ്യം 55 എഴുതണം. അത് കഴിഞ്ഞ് 32 എഴുതണം. ഇങ്ങനെ 55 - 32. ഇനി കുറയ്ക്കാം. 5 നിന്ന് 2 പോയാൽ താഴോട്ട് 3 വരും. ഇപ്പുറത്ത് 5 നിന്ന് 3 പോയാൽ 2 വരും. അപ്പോൾ ഉത്തരം എത്രയാണ്? 23 എന്നാണ് ഉത്തരമായി വരുന്നത്. ദ കിങ് ഏറ്റ് 43 ബനാനാസ് ഫ്രം ദി കേശൂസ് ബ്രോഡ്. കേശു കൊണ്ടുവന്നവയിൽ 43 ബനാന രാജാവ് കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര എണ്ണം ഉണ്ട്? നമുക്ക് കളത്തിലോട്ട് എഴുതാം. കേശു ബ്രോഡ്, കേശു എത്ര എണ്ണം കൊണ്ടുവന്നു? 78 ആണ്. കിങ് 8 = 43. അപ്പോൾ ആദ്യം 78 ആണ് മേളിൽ വരുന്നത്. രണ്ടാമത് കിങ് രാജാവ് കഴിച്ചത് 43. ഇനിയും ബാക്കി എത്രയുണ്ട് അത് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 78 നിന്ന് 43 മൈനസ് ചെയ്യണം. എത്രയാണ് ഉത്തരം വരുന്നത്? സൈലോട്ട് എഴുതുക. 78 - 43. 8 നിന്ന് 3 പോയാൽ 5 ആണ്. ഇപ്പുറത്ത് 7 - 4 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 35 ആണ്. അപ്പോൾ കേശു കൊണ്ടുവന്നവയിൽ ബാക്കിയുള്ളതെന്ന് പറയുന്നത് റിമൈനിങ് 35 ബനാനാസ്. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.